വെൽക്കം ടു ജനറൽ ഇലക്ട്രിക്കൽ ഓട്ടോ മറീൻ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് പാസ്പോർട്ട് കവറിനെ പറ്റിയാണ്. ഞാൻ റീസെൻ്റ്ലി പാസ്പോർട്ട് സേവാ കേന്ദ്രം ടാറ്റ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഓഫീസിൽ പോകാനിടയായിരുന്നു. അപ്പോൾ ഞാൻ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തപ്പോൾ അവിടെ നിന്ന് പ്രൊമോട്ട് ചെയ്തതാണ് ഈ പാസ്പോർട്ട് കവർ. ഇത് പാസ്പോർട്ട് കവർ എനിക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. പിന്നെ നമ്മുടെ അഡ്രസ്സിലേക്ക് നല്ല നീറ്റായിട്ടുള്ളൊരു പാക്കറ്റിലാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത്. ഇത് ഞാൻ റിവ്യൂ ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഒരു ലെതറാണ്, ലെതർ പൗച്ചാണുള്ളത്. ഇപ്പോൾ ഇതിൽ ജെന്യുൻ ലെതറാണ്. ഇതാണ് ടാറ്റ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണക്ക് ബോർഡിംഗ് പാസ്, കാർഡുകൾ, കറൻസികൾ, പാസ്പോർട്ട്, നമുക്കിതെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. പല കളറുകളിൽ അവൈലബിളാണ്. ഞാനിതിപ്പോൾ എൻ്റെ കസിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് ബ്ലൂ കളറുള്ള കവറാണ് ഞാൻ ഇപ്പോൾ ഷോ ചെയ്തത്. ഒരെണ്ണം ഞാൻ മേടിച്ചത് അത് ബ്രൗൺ കളറാണ്. അപ്പോൾ ഇത് സിം കാർഡ് വയ്ക്കാനുള്ള ഗ്രൂസ് ഉണ്ട്. കാർഡ് വയ്ക്കാൻ പറ്റും, 1, 2, 3, 4 കാർഡ്സോളം ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. ദെൻ പാസ്പോർട്ട്, ഇതിനുള്ളിൽ പാസ്പോർട്ട് പൂക്കോളും, ഇതിനുള്ളിലും പോവും. ഇത് സാധാരണ ബോർഡിംഗ് പാസ് വയ്ക്കാനുള്ളതാണ്. പാസ്പോർട്ട് ഇതിനുള്ളിൽ ഇട്ടിക്കോളും സേഫായിട്ട്. ഏതെങ്കിലും ഡിസ്ചാർജ് ബുക്സോ സെബ് ബുക്കോ പൈലറ്റ് ലൈസൻസോ അല്ലെങ്കിൽ മറീൻ ലൈസൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ സെയിം ബുക്ക് തന്നെ യൂസ് ചെയ്യാം. സി ഡി സി ഒക്കെ നോക്കാം, സെബ് ബുക്കൊക്കെ വേണ്ടിയിട്ട് ഈ സെയിം ബുക്ക് വാലറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അഗൈൻ മൈ വീഡിയോ ഓൺ ബിഹാഫ് ഓഫ് ജനറൽ ഇലക്ട്രിക്കൽ ഓട്ടോ മറീൻ. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.